ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുക. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനം ചേരുന്നത്. അതേസമയം ബാർക്കോഴയും മാസപ്പടി കേസും മുതൽ ഏറ്റവും ഒടുവിലായി ക്രിസ്തീയ പുരോഹിതനെ നെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശവും വരെ സർക്കാരിനെതിരെ സഭയ്ക്കുള്ളിൽ ഉയർന്നേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ 15-ാം നിയമസഭയുടെ 11-ാം സമ്മേളനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നാണക്കേട് നിൽക്കുന്ന സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാകും ഈ സമ്മേളന കാലത്ത് പ്രതിപക്ഷം ശ്രമിക്കുക. ബാർക്കോഴയെ മാസപ്പടി കേസും മുതൽ ഏറ്റവും ഒടുവിലായി ക്രിസ്തീയ പുരോഹിതനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശവും വരെ പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആയുധങ്ങളാകും. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടാനാകും ഭരണപക്ഷം ശ്രമിക്കുക. തദ്ദേശ വാർഡ് വിഭജന ബില്ല് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. 28 ദിവസത്തേക്ക് ചേരുന്ന നിയമസഭാ സമ്മേളനം ജൂലൈ 25-നാണ് അവസാനിക്കുന്നത്. ആദ്യ ദിവസം തന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷത്തോട് കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീർ അഭ്യർത്ഥിച്ചിരുന്നു. അതിനാൽ ആദ്യ ദിനം ഇത് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമവും സാമൂഹ്യക്ഷേമ പെൻഷൻ മുടക്കവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അടക്കമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശസ്ത്രക്രിയ പിഴവുകളടക്കം സഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കാനാണ് സാധ്യത. സഭയ്ക്ക് പുറത്തും സർക്കാരിനെതിരെയുള്ള കടുത്ത പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം പദ്ധതിയിട്ടിരിക്കുന്നത്. ബാർക്കോഴ വിവാദത്തിൽ 11-ന് യൂത്ത് കോൺഗ്രസും 12-ന് UDFഉം നിയമസഭയിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.